വേദി കർമ്മ ആയുർവേദയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം COPD ആണ്. COPD എന്നാൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു കൂട്ടം അസുഖങ്ങളെയാണ് COPD എന്ന് പറയുന്നത്. COPD അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഇന്ത്യയിൽ ഓരോ വർഷവും 10 മില്യൺ കേസസ് COPDയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ആയുർവേദ പ്രകാരം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ശ്വാസകോശത്തിൽ ബാധിക്കുന്ന ഒരു അസുഖമാണെങ്കിലും തമകശ്വാസത്തിൻ്റെയും കാസത്തിൻ്റെയും കാസരോഗത്തിൻ്റെയും ഒരു അഡ്വാൻസ്ഡ് കണ്ടീഷനായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഇനി COPDയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. COPDയിൽ എൻഫൈസിമ ഉണ്ടാകും, അതായത് ലങ്സിൻ്റെ ഉള്ളിൽ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ ഒരു സഞ്ചി പോലുള്ള ഒരു അവയവമുണ്ട്, ഇതിന് ക്രമേണ നാശം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ബ്രോങ്കൈറ്റിസ് ഉണ്ടാവും, അതായത് വായു സഞ്ചരിക്കുന്ന ട്യൂബ്സ് ഉണ്ട്, ആ ട്യൂബ്സ് വീങ്ങുകയാണ് ചെയ്യുന്നത്, ക്രമേണ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു. COPD രോഗമായും രോഗലക്ഷണമായും നമുക്ക് കാണാം. പക്ഷേ ഒരു 80% രോഗികളിലും പുകവലിയുടെ ഒരു ഹിസ്റ്ററി നമുക്ക് കാണാവുന്നതാണ്. പുകവലിക്കാരിൽ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ശ്വാസം വലിക്കുമ്പോൾ എയർ കയറുന്ന ഭിത്തികളിൽ നീർക്കെട്ട് വരികയാണ് ചെയ്യുന്നത്. കൂടാതെ അവിടെയുള്ള മ്യൂക്കസ് ഗ്ലാൻഡ്, അതിൽ നിന്നും അമിതമായിട്ടുള്ള കഫം, അതായത് മ്യൂക്കസ് പുറത്തു വരികയും ശ്വാസം വലിക്കാൻ ക്രമേണ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു. COPDയുടെ പൊതുവായ ലക്ഷണങ്ങൾ പറയാം. പെട്ടെന്ന് ഭാരം കുറയുക, അതേപോലെ നെഞ്ചിലെ ഭാരം, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക, ചുമ, ആ ചുമ എന്ന് പറഞ്ഞാൽ ഒരു 3 മാസമൊക്കെ നീണ്ടു നിൽക്കും. നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും അതിന് തൽക്കാലം ഒരു ആശ്വാസം കിട്ടും, പിന്നെയും വരും. അങ്ങനെയുള്ള ചുമയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. COPDയെ 4 സ്റ്റേജസായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ സ്റ്റേജ്, അതായത് സ്റ്റേജ് 1 എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു നെരപ്പായ സ്ഥലത്ത് നടക്കുമ്പോൾ പോലും പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് കിതപ്പ് തോന്നും. സെക്കൻഡ് സ്റ്റേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് ദൂരം നടക്കും, എന്നിട്ട് പിന്നെ ഒന്ന് ഇരിക്കണം തോന്നും, പിന്നെ കുറച്ച് ദൂരം നോർമലായിട്ട് നടക്കും. അങ്ങനെയാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഡ്രസ്സ് ചെയ്യുമ്പോൾ വരെ ശ്വാസംമുട്ടൽ അനുഭവപ്പെടും. 4ാമത്തെ സ്റ്റേജിൽ പേഷ്യൻ്റ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും, ഒരു കസേരയിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും പേഷ്യൻറ്റിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും ശ്വാസം വലിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ കണ്ടീഷനിൽ ഹാർട്ട് ഫെയിലിയറും ലങ് ഫെയിലിയറും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. COPDയും ആസ്മയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നമുക്ക് നോക്കാം. COPD ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. പക്ഷേ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അതായത് നമുക്ക് പെട്ടെന്നൊരു ഒരു ആസ്മ രോഗി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മരുന്ന്, നമ്മൾ ശ്വാസമുട്ടലിൻ്റെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനൊരു ശമനം കിട്ടും. പക്ഷേ COPD എന്ന അസുഖം അങ്ങനെ പെട്ടെന്ന് കുറയുകയില്ല. അതേപോലെ 40 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളിലാണ് കൂടുതലായിട്ടും COPD കാണുന്നത്. പക്ഷേ ആസ്മ രോഗം ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെയും നമുക്ക് കാണാം. COPD കൂടുതലായും കാണുന്നത് പുകവലിക്കാരിലാണ്. COPD ഉള്ള ആളുകൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുകവലിക്കുന്ന ശീലമുണ്ടെങ്കിൽ നിർബന്ധമായും അത് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ പുക, പൊടി, അതുമായിട്ടുള്ള ബന്ധം, അതായത് അങ്ങനെയുള്ള സമ്പർക്കം കഴിയുന്നതും ഒഴിവാക്കുക. അതേപോലെ തണുത്ത ആഹാരങ്ങൾ, തണുത്ത കാലാവസ്ഥ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവിത രീതിയും ആഹാര രീതിയും ശീലമാക്കുക. COPDയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനിതകമായ കാരണങ്ങളുണ്ട്. അതിനകത്ത് α1 ആൻറ്റിട്രിപ്സിൻ എന്ന പ്രോട്ടീൻ കുറയുന്നതായിട്ട് ചില ആളുകൾ കണ്ടിട്ടുണ്ട്. അത് ഒരു 1% ആളുകളിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ. അതേപോലെ കെമിക്കൽസ്, അങ്ങനെയുള്ള ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളിലും കൂടുതലായിട്ട് COPD കാണാം. തണുത്ത കാലാവസ്ഥ, തണുത്ത ആഹാരങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ഇതൊക്കെ ഈ COPDക്ക് ഒരു കാരണമാണ്. ടൈമിന് ആഹാരം കഴിക്കാതിരിക്കുക, വ്യായാമം അമിതമായിട്ട് ചെയ്യുക, തീരെ വ്യായാമം ഇല്ലാതിരിക്കുക, ഇതൊക്കെ ഈ COPDക്ക് ഒരു കാരണമാണ്. ഈ അസുഖമുള്ളവർ കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം. അതായത് ഫാറ്റ് കുറഞ്ഞ ആഹാരങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തണുത്ത ആഹാരങ്ങൾ കഴിക്കുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പടവലം, കയ്പ്പക്ക, അങ്ങനത്തെ ആഹാരങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോളിഫ്ലവർ, അതേപോലെ തക്കാളി, ഉരുളക്കിഴങ്ങ് എന്നിവയുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം
ഒഴിവാക്കേണ്ടതാണ് സി ഒ പി ഡി ഉള്ള ആളുകൾ. സി ഒ പി ഡി രോഗികളും അതായത് ശ്വാസമുട്ടലുള്ള ആളുകളും ആസ്മ രോഗികളും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത്, പ്രത്യേകിച്ചും ഈ കൊറോണ കാലത്ത്. കാരണം എന്താ വെച്ചാൽ ഈ കൊറോണ വൈറസ് സി ഒ പി ഡി ഉള്ള രോഗികളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം കോംപ്ലിക്കേഷൻസിലേക്ക് വഴിതെളിയിക്കും. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ സാനിറ്റൈസറും എല്ലാം ഉപയോഗിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വളരെയധികം ശ്രദ്ധിക്കണം. ഒരു പ്രോഗ്രസീവ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഈ അസുഖത്തെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യാം. ആഹാര കാര്യത്തിലും ജീവിത രീതിയിലും മാറ്റം വരുത്തുകയും രസായന ചികിത്സയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ അസുഖത്തെ പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ നോക്കാവുന്നതാണ്. നന്നായി ശ്വസിക്കാൻ കഴിയുക എന്നാൽ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നാണ് അർത്ഥം. ശ്വസനമാണ് ജീവിതത്തിൻ്റെ താളവും ഗതിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത എപ്പിസോഡിൽ വേറൊരു വിഷയവുമായി കാണാം. അന്തരാളത്തിലെ പുകയുടെ ചുരുളുകൾ അസ്തമിക്കുന്ന ജീവൽ പ്രതീക്ഷകൾ ഇരുൾ നുരയ്ക്കുന്ന വേതാളരാത്രികൾ അന്തരാളത്തിലെ പുകയുടെ ചുരുളുകൾ അസ്തമിക്കുന്ന ജീവൽ പ്രതീക്ഷകൾ ഇരുൾ നുരയ്ക്കുന്ന വേതാളരാത്രികൾ ഉണരൂ ഉണരൂ പുതുപുലരിയിൽ ജ്വലിക്കട്ടെ സൂര്യൻ തളിർക്കട്ടെ കിനാവല്ലരി പാടങ്ങൾ ഒഴുകട്ടെ ഈ ജീവിത നൗകകൾ ഒഴുകട്ടെ ഈ ജീവിത നൗകകൾ ഒഴുകട്ടെ ഈ ജീവിത നൗകകൾ